1888 കാലഘട്ടത്തിൽ ലണ്ടനിലെ ഈസ്റ്റ് എൻഡിലെ വൈറ്റ്ചാപ്പലിലും പരിസര പ്രദേശങ്ങളിലെ ദരിദ്ര ചേരികളിലും സജീവമായിരുന്ന ഒരു സീരിയൽ കില്ലറായിരുന്നു ജാക്ക് ദ റിപ്പർ. അജ്ഞാതനായ കില്ലർ ചേരികളിലെ വേശ്യകളെയായിരുന്നു കൂടുതലായും നോട്ടമിട്ടിരുന്നത്. വയറും തൊണ്ടയും കീറി മുറിച്ച് ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് മൃഗയുമായി കൊലപ്പെടുത്തുന്ന രീതിയായിരുന്നു ജാക്ക് ദ റിപ്പറുടേത്. അതിനാൽ തന്നെ ശസ്ത്രക്രിയയിൽ പരിജ്ഞാനമുള്ള ഏതോ ഒരു വ്യക്തിയാണ് കില്ലറെന്നുള്ള കിംവദികൾ ശക്തമായി താനാണ് കൊലപാതകി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ കത്തുകൾ മാധ്യമ സ്ഥാപനങ്ങൾക്കും സ്കോട്ട്ലാൻഡ് യാർഡിനും അയച്ചിരുന്നു. അങ്ങനെ വന്നിരുന്ന കത്തുകളിൽ നിന്നാണ് ജാക്ക് ദ റിപ്പർ എന്ന ക്രൂരനായ കൊലപാതകിയുടെ പേര് ഉരുത്തിരിഞ്ഞു വന്നിരുന്നത്. പക്ഷേ ആ കത്തുകൾ തങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ തന്നെ എഴുതിയതാവാം എന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ കത്തുകളിലൊന്നിൽ ഇരയുടെ ശരീരത്തിൽ നിന്നും മുറിച്ചെടുത്തിരുന്ന വൃക്കയുടെ പകുതി ഭാഗമുണ്ടായിരുന്നു എന്നുള്ളത് അധികൃതരെ അക്ഷോർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. 1888 1891 വൈറ്റ് ചാപ്പലിലും സ്പിറ്റർ ഫീൽഡിലുമായി 13 ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഈ 13 കൊലപാതകങ്ങളും പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അക്കൂട്ടത്തിലെ 5 ക്രൂരമായ കൊലപാതകങ്ങൾ ഒരാൾ തന്നെ ചെയ്തതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കൊലപാതകങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തിയാണോ അതോ മറ്റനേകം വ്യക്തികൾ ചേർന്നാണോ എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഒരേ രീതിയിൽ ചെയ്തിരുന്ന 5 കൊലപാതകങ്ങൾ കനോണിക്കൽ 5 എന്ന് അറിയപ്പെട്ടു. അത് ചെയ്തിരുന്നത് റിപ്പറാണെന്ന് പരക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു. തൊണ്ടയിൽ ആഴത്തിലുള്ള മുറിവുകൾ വയറിൻ്റെയും ജനനേന്ദ്രിയത്തിൻ്റെയും വിസ്തൃതമായ വികൃതമാക്കൽ, ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യൽ, മുഖം വികൃതമാക്കൽ എന്നിവയൊക്കെയായിരുന്നു ഈ കൊലപാതക പരമ്പരയുടെ സാമ്യങ്ങൾ. ക്രൂരമായ റിപ്പറുടെ കൊലപാതകങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു. ജനങ്ങൾ ഭയന്നു വിറച്ചു. 1888 April 3 ഏകദേശം 1:30 വൈറ്റ്ചാപ്പലിലെ ഓസ്ബോൺ സ്ട്രീറ്റിൽ വെച്ച് സ്മിത്ത് എന്നൊരു യുവതി കൊള്ളയടിക്കപ്പെടുകയും ലൈംഗികമായി ആക്രമിക്കപ്പെടുകയും ചെയ്തു. അവളുടെ മുഖം വികൃതമാക്കി ചെവിയിൽ മുറിവേൽപ്പിച്ചു. അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മൂർച്ചയുള്ള വസ്തുക്കൾ കുത്തിക്കയറ്റി. 2-3 പുരുഷന്മാർ ചേർന്നാണ് തന്നെ ആക്രമിച്ചിരുന്നത് എന്നായിരുന്നു സ്മിത്തിൻ്റെ മൊഴി. അതിലൊരാൾ കൗമാരക്കാരനായിരുന്നുവെന്നും അവൾ പറഞ്ഞിരുന്നു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സ്മിത്ത് ദയനീയമായി മരണമടഞ്ഞു. അതോടെ റിപ്പർ കേസുമായി ഇതിനി ബന്ധമില്ലെന്നും ഇതൊരു ഗുണ്ട ആക്രമണമാണെന്നും പോലീസ് പ്രസ്താവിച്ചു. 1888 August 7 വൈറ്റ്ചാപ്പലിലെ ജോർജ് യാർഡിലെ ഗോവണിപ്പടിയിൽ വെച്ച് തമ്പ്രാം എന്നൊരു യുവതി കൊല്ലപ്പെട്ടു. അവളുടെ തൊണ്ട, കരൾ, ആമാശയം, അടിവേർ എന്നിവിടങ്ങളിലായി 39 കുത്തേറ്റിട്ടുണ്ട്. കൊലപാതകം നടത്തിയിരുന്നത് വലം കയ്യനായ ഒരു കൊലയാളിയാണ്. തമ്പ്രാം ബലാത്സംഗത്തിനിരയായിട്ടില്ല. കൊലപാതകത്തിൻ്റെ ക്രൂരത, വ്യക്തമായൊരു ലക്ഷ്യത്തിൻ്റെ അഭാവം എന്നിവയെല്ലാം കൊലപാതകം ജാക്ക് ദ റിപ്പറുമായി ബന്ധിപ്പിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചു. പക്ഷേ കനോണിക്കൽ 5 കൊലപാതകങ്ങളിൽ നിന്നും ഈയൊരു കൊലപാതകത്തെ മാറ്റി നിർത്തിയിരുന്നു. റിപ്പറിൻ്റെ ക്രൂരമായ കനോണിക്കൽ 5 കൊലപാതകങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നത് 5 പേർക്കായിരുന്നു. മേരി ആൻ നിക്കോളസ്, ആനി ചാപ്മാൻ, എലിസബത്ത് സ്ട്രൈഡ്, കാതറിൻ അട്ടോ, മേരി ജെയിൻ എന്നിവരായിരുന്നു ആ 5 പേർ
1888 ഓഗസ്റ്റ് 31 വെള്ളിയാഴ്ച പുലർച്ചെ 3:40 വൈറ്റ്ചാപ്പലിലെ ബക്സറോവിൽ മേരിയുടെ മൃതദേഹം കണ്ടെത്തി. ആഴത്തിലുള്ള 2 മുറിവുകളാൽ അവളുടെ തൊണ്ട ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേറ്റിരുന്നു. അവളുടെ കുടൽമാലകൾ പുറത്തേക്ക് തൂങ്ങി നിന്നിരുന്നു. 1888 സെപ്റ്റംബർ 8 ശനിയാഴ്ച സ്റ്റിപ്പർഫീൽഡിലെ ഹെൻറി സ്റ്റേറ്റിൻ്റെ പിൻവശത്ത് ഏകദേശം 6 ആനി ചാപ്മാൻ്റെ മൃതദേഹം കണ്ടെത്തി. അവളുടെ ശരീരത്തിലെ മുറിവുകളെല്ലാം മേരിയുടെ മൃതദേഹത്തിന് സമാനമായിരുന്നു. അവളുടെ ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കുകയും ചിലത് ആക്രമി കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ തവിട്ട് നിറത്തിൽ തുപ്പിവെച്ചിരുന്നൊരാൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വിവരം കിട്ടി. എന്നാൽ പോലീസിന് അക്രമിയെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. എലിസബത്ത് ട്രേഡും കാതറിൻ നെട്ടോളവും 1888 സെപ്റ്റംബർ 30 ഞായറാഴ്ച പുലർച്ചെയാണ് കൊല്ലപ്പെട്ടത്. കഴുത്തിന് കുറുകെയുള്ള 5 വലിപ്പത്തിലുള്ള മുറിവായിരുന്നു എലിസബത്തിൻ്റെ മരണകാരണം. അവളുടെ ശ്വാസനാളത്തിലും കുത്തേറ്റിരുന്നു. എന്നാൽ പതിവ് റിപ്പർ കൊലപാതകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവളുടെ ശരീരത്തിൽ മുറിവുകൾ കുറവായിരുന്നു. എന്നാൽ കാതറിൻ്റെ കൊലപാതകം റിപ്പറിൻ്റെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അവളുടെ മൂക്കും കവളും വെട്ടി മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. വൃക്കയും ഗർഭപാത്രവുമെല്ലാം നീക്കം ചെയ്തിരുന്നു. ഇതെല്ലാം ചെയ്യാൻ അക്രമിക്ക് 5 വേണ്ടി വന്നിട്ടുണ്ടാവും എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്ന ഡോക്ടർ അഭിപ്രായപ്പെട്ടിരുന്നത്. 1888 നവംബർ 9 വെള്ളിയാഴ്ച രാവിലെ 10:45 ഡോർസെറ്റ് സ്ട്രീറ്റിൽ വെച്ചാണ് മേരി ജെയിൻ കൊല്ലപ്പെടുന്നത്. വിസ്തൃതമായി വികലമാക്കപ്പെട്ട നിലയിലായിരുന്നു അവളുടെ ശരീരം കിടന്നിരുന്നത്. എല്ലാ ഭാഗങ്ങളും തിരിച്ചറിയാനാവാത്ത വിധം വെട്ടിനുറുക്കപ്പെട്ടിരുന്നു. അവളുടെ തൊണ്ട മുതൽ നട്ടിൽ വരെ ഛേദിക്കപ്പെട്ടിരുന്നു. ആന്തരിക അവയവങ്ങൾ ഏതാണ്ട് ശൂന്യമായ നിലയിലായിരുന്നു. കനോണിക്കൽ 5 കൊലപാതകങ്ങൾ ഓരോന്നും രാത്രിയിലോ വാരാന്ത്യത്തിലോ മാസാവസാനമോ നടന്നവയായിരുന്നു. രൂക്ഷമായ അംഗവിച്ഛേദനങ്ങൾ തന്നെയായിരുന്നു കൊലപാതകങ്ങളുടെ പ്രത്യേകത. ഈ 5 കൊലപാതകങ്ങളും ഒരാൾ തന്നെയാണ് ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മൃഗീയമായ ഈ 5 കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസ് ശക്തമായ രീതിയിൽ തന്നെ അന്വേഷിച്ചു. വീട് വീടാന്തരം കയറിയിറങ്ങി പോലീസ് പരിസരം മൊത്തം അരിച്ചു പെറുക്കി. 2000 ആളുകളെ ചോദ്യം ചെയ്തു. അതിൽ 300 പരം ആളുകളെ നിരീക്ഷിച്ചു. സംശയം തോന്നിയ 80 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും റിപ്പറെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല. ഒടുവിൽ സിറ്റി പോലീസ് കമ്മീഷണറായ സർ ജെയിംസ് ഫ്രേസർ റിപ്പറെ പിടികൂടുന്നവർക്ക് 500 പാരിതോഷികം വാഗ്ദാനം ചെയ്തു. കൊലപാതകത്തിലെ അംഗവിച്ഛേദന രീതികൾ കാരണം കശാപ്പുകാരും ശസ്ത്രക്രിയാ വിദഗ്ധരും സംശയത്തിൻ്റെ നിഴലിലായി. 76 കശാപ്പുകാരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ഒരു തെളിവും ലഭിച്ചില്ല. പിന്നീട് അന്വേഷണം ലണ്ടനും യൂറോപ്പിനുമിടയിൽ വ്യാപാരം നടത്തുന്ന കന്നുകാലി ബോട്ടുകളിലെ കശാപ്പുകാരിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ കൊലപാതകങ്ങൾ നടന്നിരുന്ന തീയതികളും ബോട്ട് വന്നിരുന്ന ദിവസങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു. അതോടെ ആ വഴിക്കുള്ള അന്വേഷണവും എങ്ങുമെത്താതെ നിലയ്ക്കുകയാണ്. കൊലപാതകി സമ്പന്നനായ വ്യക്തിയാണെന്നും ഡോക്ടറാണെന്നും പ്രഭുവാണെന്നുമൊക്കെ പിന്നീട് സംസാരങ്ങളുണ്ടായി. ബ്രിട്ടീഷ് രാജകുടുംബവുമായി ബന്ധമുള്ള കലാകാരന്മാരെയും മറ്റും പോലീസ് അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഈ കാലയളവിലെല്ലാം ജാക്ക് ദ റിപ്പർ താനാണെന്ന് പറഞ്ഞ് നിരവധി വ്യാജമായ കത്തുകൾ
പോലീസിന് ലഭിച്ചിരുന്നു. ജാക്ക് തെറിപ്പറന്ന ആക്രൂരനായ സൈക്കോയെ പോലീസിനെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെല്ലാം മരണമടഞ്ഞതിനാൽ ഇനി ജാക്ക് തെറിപ്പറയെ തിരിച്ചറിയാൻ സാധിക്കുകയുമില്ല. വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വരച്ച പ്രതീകാത്മമായ രൂപം മാത്രമാണ് ജാക്ക് തെറിപ്പറിൻ്റെതായി ആകെ അവശേഷിക്കുന്നത്. പിൽക്കാലത്ത് ജാക്ക് തെറിപ്പറയെക്കുറിച്ച് സിനിമകളും നോവലുകളും കഥകളുമെല്ലാം ഇറങ്ങിയിരുന്നു.